ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമോട് ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അഞ്ച് പേരുടേതാണ്. അഞ്ച് പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ആണ് ചെയ്തിരിക്കുന്നത്. അഞ്ച് പേരുടെ ഹെയർ നല്ല ഷോർട്ടാണ്, ഷോർട്ടായിട്ടുള്ള ഹെയറും നല്ല കേൾസ് ഉള്ള ഹെയറും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അഞ്ച് പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. ഹെയർ നല്ല കേൾസ് ഉള്ള ഹെയറാണ്, നല്ല ഡ്രൈനെസ് ഉണ്ട് ഹെയറിന്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചില്ല, ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ, എന്നാലും കുറച്ച് ഏറ്റവും അടിയിൽ കിടക്കുന്ന തീരെ മോശമായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് ലെയറും ഫെതറും കട്ട് ചെയ്ത് ഫേസിന് ചേരുന്ന രീതിയിലേക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഫേസ് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഫേസിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹെയറാണ് കിട്ടിയത്. ഇതിങ്ങനെയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇത് രണ്ടാമത്തെ ഹെയർ. ഈ ഹെയർ നല്ല കേൾസ് ഉണ്ട് ഹെയറിന്. ഈ ഹെയറിനകത്തിലും ഒരുപാട് നമ്മൾ ലെങ്ത് കുറച്ചിട്ടില്ല, കാരണം നമ്മൾ ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ്. ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഉള്ള ലെങ്തിൽ നമ്മൾ ചെയ്തെടുത്തതാണ് ഹെയർ. അഴിച്ചിട്ടുള്ള അടക്കോ കെട്ടിയൊക്കെ ഒക്കെ ചെയ്യാം. ഇത് ഫേസ് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഫേസിൻ്റെ ഭംഗി ഇതിൻ്റെ അറിയാൻ പറ്റത്തില്ല. അടുത്ത ഹെയർ, ഇത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയറാണ്. ഈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആകുമ്പോൾ ഇതിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുവാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയറാണിത്. ഹെയർ നല്ല ചേഞ്ച് ഉള്ള നല്ലൊരു ഹെയറായിട്ട് കിട്ടി. അടുത്ത ഹെയർ, ഹെയർ നല്ല കേൾസ് ഉള്ള ഒരു ഹെയറാണ്. എന്നാൽ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഹെയറാണ് ഇത്. ഹെയറിനകത്ത് ഒരുപാട് ലെങ്ത് കുറച്ചില്ല, ഒരുപാട് കേൾസ് വേണ്ട എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ചെറിയ വേവിയിട്ട നമ്മൾ ചെയ്തിരിക്കുന്ന, ചെറിയ വേവിയുള്ള, ഒരുപാട് കേൾസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ നല്ല ഭംഗിയുള്ള ഒരു ഹെയറായിട്ടാണ് കിട്ടിയത്. അടുത്ത ഹെയർ നല്ല തിന്നായിട്ടുള്ളൊരു ഹെയറാണ്, നല്ല സ്ട്രെയിറ്റായി ഹെയർ. അപ്പോൾ ഇതിനകത്ത് ചെറിയ വേവിയായിട്ട് വേണം, എന്നാൽ ലെങ്ത് കുറയ്ക്കരുത്. തീരെ തിന്നാണ് ഈ ഹെയർ. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ളൊരു ഹെയറായിട്ടാണ് കിട്ടിയത്, കാരണം ലെങ്ത് കുറച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഹെയർ നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ടാണ് കിട്ടിയത്. ഓരോ വാഷ് കഴിയും തോറും ഇതിന് തിക്നെസ് കൂടത്തതേ ഉള്ളൂ. അടുത്ത ഹെയർ, ഇതും നല്ല ഡ്രൈനെസ് ഉള്ളൊരു ഹെയറാണ്. നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്, കാരണം സ്കാൽപ്പിൽ മാത്രമല്ല ഹെയറിലും ഓയിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഓയിൽ അപ്ലൈ ചെയ്താലും സ്കാൽപ്പിൽ മാത്രം ഓയിൽ മതി, ഹെയറിലോട്ട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഹെയറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞൊരു ഹെയർ നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇത് ഇനി അഴിച്ചിട്ടുണ്ടൊക്കെ കെട്ടിയൊക്കെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താലും ഫേസിന് ഏറ്റവും നല്ല ഒരു ഭംഗി കിട്ടുന്നത്, എന്നാൽ ബാക്കും നല്ല ഭംഗിയാണ്, പക്ഷേ ബാക്കിനെക്കാട്ടിലും നമുക്ക് ഫേസിൻ്റെ ഒരു അഴിച്ചിട്ടുള്ള അടക്കോ കെട്ടിയൊക്കോ ഒക്കെ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സ്കിൻ പീല്, ഹൈഡ്രാഫീഷ്യല്,
മെഡി ഫേഷ്യല് ഒക്കെ ചെയ്യണമെങ്കിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക. ഞായറും തിങ്കളും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.